നമസ്കാരം. എൽ കെ ജിയിലെ എല്ലാ കുട്ടികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും മെടുക്കരായി വീട്ടിലിരിക്കുന്നില്ലേ? നന്നായി ഭക്ഷണം കഴിക്കണം, ധാരാളം വെള്ളം കുടിക്കണം. എല്ലാവരും അനുസരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് എന്നാണ് വിശ്വാസം. അപ്പം എല്ലാവരും നന്നായി ഭക്ഷണം കഴിക്കുകയും വെള്ളം ധാരാളം കുടിക്കുകയും ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് അക്ഷരങ്ങൾ പഠിക്കുകയും ടെക്സ്റ്റ് ബുക്കിൽ മലയാളം പാഠങ്ങൾ വായിക്കുകയും ചെയ്യണം. അപ്പം എല്ലാവരും ചെയ്യണം. നല്ല കുട്ടികളാണല്ലേ, മിടുക്കരാണ് നിങ്ങളെല്ലാവരും. ശരി, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡ എന്നാണ് പഠിച്ചത്. അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? കക്ക ഗംഗ, ചാച്ച ജഞ്ജഞ്ഞ, ഡാട്ട ഡണ്ടണ്ണ, അതുവരെ നമ്മൾ പഠിച്ചു. ഈ ആഴ്ച ഒന്നുകൂടെ ആവർത്തിച്ചാലോ? എന്തിനാണറിയോ ആവർത്തിക്കുന്നത്? നന്നായി നിങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ്. കുറേ അക്ഷരങ്ങളാവുമ്പോൾ പഠിക്കുവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ എഴുതി പഠിക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഒരു അഞ്ചക്ഷരം 10 ദിവസം 2 ആഴ്ച നിങ്ങൾക്ക് വീഡിയോയിലൂടെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പാഠം 1 എന്നുള്ളത് ഒന്നുകൂടെ ആവർത്തിക്കാം. പാഠം ഒന്ന് നോക്കൂ. ചക്രവും ഞെണ്ടും അല്ലേ. ഇവിടെ നിന്ന് ടേം 3 ച മുതലാണ് തുടങ്ങുന്നത്. ടേം 2 നമ്മൾ ക ക ഗംഗ നോക്കൂ. ക ഖ ഘ ഖ ങ ഖ ഖ ഗ ഗ ങ എന്നുള്ളത് എഴുതി. എന്നാൽ അത് വീണ്ടും നമ്മൾക്ക് ഒരുമിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉറമം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അത് നല്ലതല്ലേ ഓർമ്മപ്പെടുത്തുന്നത്. കായി വരുന്ന വാക്കുകൾ നോക്കൂ. ടേം 2 പാഠം 8 കലവും നഖവും ഒന്നുകൂടെ ആവർത്തിക്കാം. പോക്ക കലം, പൂച്ച കലം ഉടച്ചു. ഇനി അടുത്തത് എന്താ? ഖ നഖം, നഖം കടിക്കരുത്. ഇനി അടുത്തത് ഗ ഗദ, ഗദ ഒരു ആയുധം. ഖ മേഘം, ആകാശത്ത് നോക്കിയാൽ മേഘം കാണാം. ങ ഞാവു, ഞാവു പൂച്ച കരഞ്ഞു. അപ്പൊ ഇത് ക്രമത്തിൽ എഴുതിയിട്ടുണ്ട്. ഖ ഖ ഗ ഖ ങ. അത് കഴിഞ്ഞാൽ ഒരു കഥ പറഞ്ഞു തന്നിരുന്നു. പിന്നെ ടേം 3 പാഠം 1 ചക്രവും ഞെണ്ടും ഇവിടെ എഴുതിയിട്ടുണ്ട്. ച ച ജ ജ ഞ. ഇനി ഇതിലൊരു പാട്ട് പാടാനുണ്ടായിരുന്നു, പാട്ട് പാടിത്തന്നു. നമുക്ക് നോക്കാം ഒന്നുകൂടെ. പാഠം 1 ചക്രവും ഞെണ്ടും. ചക്രം, ചക്രം ചായ് വരുന്ന വാക്കുകൾ ചക്ക ചകട പറഞ്ഞു തന്നിരുന്നു അല്ലെ. ചകിരി, അങ്ങനെ ചക്രം. ചക്രം ഉരുണ്ടു, വണ്ടി ഓടി. ഇനി അടുത്തത് ച ചായ, കണ്ണാടിയിൽ ചായ കണ്ടു. ജ ജനൽ, ജനൽ തുറന്നു വെളിച്ചം കയറി. ഇനി ജ ജക്ഷം, ജക്ഷം എന്നാൽ മീൻ. ഞാൻ ഞണ്ട്, കൊക്കിനെ കണ്ട് ഞണ്ട് ഓടി ഒളിച്ചു. പാട്ടുപാടാം, അടുത്തത് എന്താണ് പാട്ടുപാടാം? കാക്കേ കാക്കേ കൂടെ വീടേ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. ഒന്നുകൂടെ പാടും. കാക്കേ കാക്കേ കൂടെ വീടേ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കരഞ്ഞിടും അല്ലേ. ആ പാട്ട് നിങ്ങളെല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. പാഠം 2 അടുത്തത് കുടയും ഡബ്ബിയും. കുട, പലതരത്തിലുള്ള കുടകളാണ് നമ്മൾ കണ്ടിരുന്നത് അല്ലേ. കുട, കുട്ടൻ കുട ചൂടി. അടുത്തത് എന്താ? ട, മിഠായി. മിഠായി തിന്നാൽ പല്ലു കേടാകും. അടുത്തത് എന്താ? ഡബ്ബി, മുത്ത് ഡബ്ബിയിൽ വെച്ചു. ഡക്ക, ഡക്കയിൽ അടിച്ചു ഒച്ചയുണ്ടായി. വീണ, റാണി വീണ വായിച്ചു. അപ്പോൾ നമ്മൾ ആവർത്തിക്കുകയാണ്. ഡ ഠ ഡ ഢ ണ. ഒന്നുകൂടെ വായിച്ചുതരാം. പാഠം 2 കുടയും ഡബ്ബിയും. കുട, ആരാണ് കുട ചൂടിയത്? കുട്ടൻ. കുട്ടൻ കുട ചൂടി. മിഠായി തിന്നാൽ എന്താണ് കേടാകുന്നത്? പല്ല്. എവിടെയാണ് നിങ്ങളുടെ പല്ലിരിക്കുന്നത്? ദ പല്ല്.
മിഠായി തിന്നാൽ എന്താണ് കേടാവുന്നത്? പല്ലു കേടാവും. ഇനി ഡപ്പി, എന്താണ് ഡപ്പിയിൽ വെച്ചത്? മുത്ത്. മുത്ത് ഡപ്പിയിൽ വെച്ചു. ഇനി ഇതെന്താണ്? ഒരു വാദ്യ ഉപകരണമാണ് അല്ലേ. ഇത് ഡക്ക, ഡക്കയിൽ അടിച്ചു ഒച്ചയുണ്ടായി, ശബ്ദം അല്ലേ. നമ്മൾ ഉത്സവത്തിന് പോയാൽ അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഡക്കയിലൊക്കെ അടിച്ച് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടാവാം. ഡക്ക, ഡക്കയിൽ അടിച്ചു ഒച്ചയുണ്ടായി. ഇനി വീണ, വീണ നമ്മൾ കണ്ടിട്ടുണ്ട്, ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നിടത്ത് പോയാൽ വീണ പഠിക്കുന്ന പലരും ഉണ്ടാവാം. അപ്പോൾ അവരുടെ അടുത്ത് വീണയുണ്ടാവും. വീണ, വീണ സരസ്വതി ദേവിയുടെ ഫോട്ടത്തിൽ ഉണ്ടാവും. വീണ, ആരാണ് വീണ വായിച്ചത്? റാണി. റാണി വീണ വായിച്ചു. പാടം രണ്ട്, കുടയും ഡബ്ബിയും. കുട, കുട്ടൻ കുട ചൂടി. പിന്നെ അടുത്തത് മിഠായി. മിഠായി തിന്നാൽ പല്ലു കേടാവും. ഡബ്ബി, മുത്ത് ഡബ്ബിയിൽ വെച്ചു. ഇനി ഡക്ക, ഡക്കയിൽ അടിച്ചു ഒച്ചയുണ്ടായി. വീണ, റാണി വീണ വായിച്ചു. ഇപ്പം ഇത്രയുമാണ്. ഇത്രയും നിങ്ങൾ വായിച്ചു പഠിക്കുകയും ചിത്രങ്ങൾ പറയുകയും ചെയ്യുക, പാട്ട് പാടുക. ഇത്രയും ചെയ്താൽ ഇനി നമുക്ക് എഴുതാം. എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. അതായത് ആദ്യം ഒരു പേജിൽ ക, ക, ഖ, ഖ, മ, അത് ഒരു പേജിൽ താഴെ താഴെ എഴുതി വയ്ക്കുന്നു. ഇനി അടുത്ത പേജിൽ ച, ച, ജ, ജ, ഞ എന്ന് എഴുതുക. അതിൻ്റെ അടുത്ത പേജിൽ ഡ, ട, ധ, ദ, ണ. അങ്ങനെ മൂന്ന് പേജിൽ താഴെ താഴെ നിറയെ എഴുതണം. ഇത് കഴിയുമ്പോഴേക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ നിങ്ങൾക്ക് കാണാതെ എഴുതാനും പറയുവാനും സാധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നിങ്ങൾക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും അനുസരിക്കുമല്ലോ? അനുസരിക്കണം. ഇതേപോലെ ഓരോ അക്ഷരങ്ങളും എടുത്തു ചോദിച്ചപ്പോൾ ഈ അക്ഷരം എന്താണ്? ണ എന്ന് പറയാൻ കഴിയണം. അപ്പോൾ പേപ്പറിൽ, നമ്മൾ ന്യൂസ് പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ണയാണ്. അപ്പോൾ ന്യൂസ് പേപ്പറിൽ കാണാം. പെൻസിൽ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ന്യൂസ് പേപ്പറിൽ വട്ടമിട്ട് വയ്ക്കണം. നിങ്ങൾ പഠിച്ച അക്ഷരം, ഇതിൻ്റെ മുഴുവൻ പഠിച്ച അക്ഷരങ്ങൾ കാണുന്നുവെങ്കിൽ അത് ഏതക്ഷരമാണെന്ന് ഓർമ്മ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വട്ടമിട്ട് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേഗം ഓർമ്മ വരാൻ സാധ്യത ഉണ്ട്. ഇനി ഈ അക്ഷരം കണ്ടാൽ നിങ്ങൾ എന്ത് വിചാരിക്കും? ച. അപ്പം അവിടെയും വട്ടമിട്ട് വയ്ക്കുക. ഏത് ദ നിറയെ നിരവധി വാക്കുകളിൽ കാണാൻ സാധിക്കും. ഠ, ദ, ഇതെന്താണ് ഠ? അങ്ങനെ കണ്ട അക്ഷരങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? വട്ടമിട്ട് വയ്ക്കുക. നിങ്ങൾ പഠിച്ചത് ഇതേതക്ഷരം ക, ഇതേതക്ഷരം ഖ, ഇതോ ഖ. അങ്ങനെ അക്ഷരങ്ങൾ കണ്ടതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? വട്ടമിട്ട് വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും അനുസരിക്കുമല്ലോ? അനുസരിക്കും. നല്ല കുഞ്ഞുങ്ങളാണ്. നിങ്ങളെല്ലാവരും പഠിക്കുക, വീട്ടിൽ സുഖമായി ഇരിക്കുക, കുറച്ച് നേരം കളിക്കുക. അത് കഴിഞ്ഞാൽ അമ്മയും അച്ഛനും പറഞ്ഞത് അനുസരിക്കും. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായി മിടുക്കരും മിടുക്കുകളുമാവില്ലേ? ഹോംവർക്ക് എഴുതി എനിക്ക് വാട്സപ്പിലൂടെ അയച്ചത് തരിക തന്നെ വേണം. കുറേ പേര് പേരെഴുതാതെ ക്ലാസ് എഴുതാതെയുമാണ് അയക്കുന്നത്. നമ്പർ മാത്രം അയച്ചു തന്നാൽ ടീച്ചർക്ക് എങ്ങനെയാണ് ഏത് കുട്ടിയാണെന്ന് അറിയാൻ സാധിക്കുക? LKG നാല് ക്ലാസ് ഉണ്ട്, UKG നാല് ക്ലാസ് ഉണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ അയച്ചു തന്നാൽ ടീച്ചർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ക്ലാസ്സും പേരും വെച്ച് വാട്സപ്പിലൂടെ ഹോംവർക്ക് അയച്ചു തരണം. അപ്പം ഇത് പ്രത്യേകം നിങ്ങളൊന്ന് ഓർക്കേണ്ടത്, മൂന്നെണ്ണം ഈ ക മുതൽ ന വരെ മൂന്ന് പേജിൽ എഴുതി വാട്സപ്പിൽ അയച്ചു തരുക. ഓക്കെ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.